എഡിറ്റോറിയൽ 2020 ഒക്ടോബർ 22 വ്യാഴം. ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പകപോക്കൽ. കാശ്മീരിൽ പുതിയ കാറ്റ് വീശുകയാണ്. ഞങ്ങൾ എല്ലാവരുടേതുമായ പുതിയൊരു കാശ്മീർ പണിയും എന്നാണ് കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പുകൾ റദ്ദാക്കി സംസ്ഥാനത്തെ വിഭജിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ന്യായം. ശേഷം ഒരു വർഷത്തിലേറെയായി സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം സൈനിക ബൂട്ടുകൾക്കടിയിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്റർനെറ്റും ടെലിഫോൺ സൗകര്യവും പോലും വിച്ഛേദിച്ച് ജനാധിപത്യ സ്വാതന്ത്ര്യ ധംസനത്തിന്റെ പുതിയ സംഘപരിവാർ പരീക്ഷണമാണ് അവിടെ നടന്നുവരുന്നത്. നാളിതുവരെയായിട്ടും പൂർണ്ണതോതിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളടക്കമുള്ള വിവര വിനിമയ സംവിധാനങ്ങൾ താഴ്വരയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരെയും സ്ഥാപനങ്ങളെയും പല കാരണങ്ങളുടെ പേരിൽ വേട്ടയാടുകയും മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുകയും ചെയ്യുന്നു. 370 വകുപ്പ് റദ്ദാക്കി ജമ്മു കാശ്മീർ വിഭജിക്കുന്നതിന്റെ മുന്നോടിയായി അറസ്റ്റ് ചെയ്തു ജയിലിലടച്ച നേതാക്കളിൽ 3 മുൻ മുഖ്യമന്ത്രിമാരടക്കം ഏതാനും പ്രമുഖരെ വിട്ടയച്ചതൊഴിച്ചാൽ മുച്ചൂടും നേതാക്കളും അഴികൾക്കുള്ളിൽ തുടരുന്നു. പുതിയ കാശ്മീരിന് ഒരു വർഷം പിന്നിടുമ്പോൾ ചില്ലറ ഇളവുകൾ അനുവദിച്ചെങ്കിലും അതെല്ലാം കേന്ദ്രത്തിന്റെ ഇംഗിതങ്ങൾക്കു വിധേയം എന്ന മട്ടിലാണ്. കേന്ദ്രത്തിനെതിരെ വിരലനക്കിയാൽ, രാഷ്ട്രീയ കക്ഷികൾ സ്വതന്ത്ര നീക്കം നടത്തിയാൽ അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ വരുതിയിൽ നിർത്തുമെന്നാണ് BJP സർക്കാർ പ്രത്യക്ഷമായ വൈരനിര്യാതന നീക്കങ്ങളിലൂടെ തെളിയിക്കുന്നത്. CBI എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിന് അതതുകാലത്തെ ഭരണകൂടങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന പതിവുണ്ടെങ്കിലും അക്കാര്യത്തിൽ പൂർവ്വകാല റെക്കോർഡുകളെയെല്ലാം മോദി ഭരണകൂടം ഭേദിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ, മന്ത്രിമാർക്കെതിരെ, ഭരണകൂട നയത്തിനെതിരെ വിമർശനമോ പരാതിയോ ഉന്നയിക്കുന്നവരൊക്കെയും ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാകുന്നത് ഇപ്പോൾ പുതുമയല്ലാതായിരിക്കുന്നു. പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ തിണ്ണബലത്തിൽ നടപ്പാക്കിയ ഹിന്ദുത്വ അജണ്ടയായ 370 വകുപ്പ് റദ്ദാക്കലിനെ ഉൾക്കൊള്ളാൻ താഴ്വരയിലെ ജനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറല്ലെന്നു വന്നതോടെ ഏതുവിധേനയും പ്രതിശബ്ദങ്ങളെ ഒതുക്കാനുള്ള നീക്കമാണ് നടന്നുവരുന്നത്. BJPയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരകളായാണ് 3 മുൻ മുഖ്യമന്ത്രിമാർക്ക് പുതിയ കാശ്മീരിൽ ജയിലിൽ പോകേണ്ടി വന്നത്. ഫാറൂഖ് അബ്ദുള്ളയെയും പുത്രൻ ഉമറിനെയും മോചിപ്പിച്ചിട്ടും ഭരണത്തിൽ സഖ്യകക്ഷിയായിരുന്ന മഹ്ബൂബ മുഫ്തിയെ പിന്നെയും പിടിച്ചുവെച്ചതും ചില കണക്കുകൾ തീർക്കാനായിരുന്നു. ഇപ്പോൾ മോചിതരായ മൂവരും നല്ല നടപ്പിന് തയ്യാറല്ലെന്നു വ്യക്തമായതോടെ അവരെ വിടാതെ പിടികൂടാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയെ പഴയൊരു ക്രിക്കറ്റ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിന്തുടരുന്നത് ഇതിന്റെ ഭാഗമാണ്. 2011 കാലയളവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡ് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന് നൽകിയ 112 കോടി രൂപയിൽ നിന്ന് 43.69 കോടി രൂപ നിയമവിരുദ്ധമായി വക മാറ്റിയെന്നാണ് ഫാറൂഖിനെതിരായ കേസ്. ഈ കേസിൽ 2015 ജമ്മു കാശ്മീർ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അസോസിയേഷന്റെ തലപ്പത്തുള്ള ഫാറൂഖ് അടക്കമുള്ള ആളുകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ കേസ് പൊടിതട്ടിയെടുത്താണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2 തവണയായി ED ഫാറൂഖിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അഴിമതിയിൽ ഫാറൂഖിന്റെയും അബ്ദുള്ള കുടുംബത്തിന്റെയും പങ്ക് സംസ്ഥാനത്തെ ജനങ്ങളാരും തള്ളിക്കളയില്ല. എന്നാൽ ഇപ്പോൾ ഈ കേസുമായി ഇറങ്ങാനുള്ള പ്രകോപനം പഴയ കാശ്മീരിനു വേണ്ടി കർമ്മരംഗത്തിറങ്ങാനുള്ള വിവിധ പാർട്ടികളുടെ സംയുക്ത തീരുമാനമാണ് എന്നു കാണാൻ പ്രയാസമില്ല. 3 മുഖ്യമന്ത്രിമാരും ജയിലിലടക്കപ്പെടുന്നതിന് മുമ്പ് ശ്രീനഗറിലെ ഗുപ്കർ റോഡിലുള്ള ഫാറൂഖ് അബ്ദുള്ളയുടെ വസതിയിൽ വെച്ച് കാശ്മീരിന്റെ ഭരണഘടനാ പദവി സംരക്ഷിക്കാൻ ഒന്നിച്ചു നീങ്ങാനായി ഗുപ്കർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരുന്നു. ജയിൽ മോചിതരായ നേതാക്കൾ വീണ്ടും സമ്മേളിച്ച് ഈ പ്രഖ്യാപനം പ്രയോഗത്തിലെത്തിക്കാനും 2019 ഓഗസ്റ്റ് 5 മുമ്പുള്ള ജമ്മു കാശ്മീരിനു വേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങാനും തീരുമാനമെടുത്തു. CPM ഒഴികെ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെല്ലാം മുന്നണിയിലുണ്ട്. മുന്നണി പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും മുൻ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് ഒപ്പുവെച്ചിട്ടുണ്ട്. BJPയുടെ കാശ്മീർ വിഭജന നീക്കത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടത്തിനിറങ്ങാനാണ് മുന്നണിയുടെ തീരുമാനം. ഇതിന് തൊട്ടുപിറകെയാണ് ഫാറൂഖ് അബ്ദുള്ളയെ നിശബ്ദമാക്കാനുള്ള ആയുധം കേന്ദ്രം ED അന്വേഷണമായി പുറത്തെടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം തന്നെയാണ് നേര്. രാഷ്ട്രീയ ബ്ലാക്ക്മെയിലിംഗിലൂടെ എതിരാളികളെ വശപ്പെടുത്താനുള്ള ശ്രമം. ജമ്മു കാശ്മീരിലെ ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രം കാശ്മീർ ടൈംസിന്റെ ശ്രീനഗറിലെ ഓഫീസ് പിടിച്ചെടുത്ത് അടച്ചുപൂട്ടിയതും ഈ നാളുകളിൽ തന്നെ. ടൈംസിന്റെ
പത്രാധിപ അനുരാധ ഭാസിൻ ഇന്റർനെറ്റ് സ്തംഭനമടക്കമുള്ള വാർത്താവിനിമയ നിരോധത്തിനെതിരെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചതിനു കിട്ടിയ ശിക്ഷയാണിത്. ഇത്തരം നീക്കങ്ങളിലൂടെ തങ്ങളുടെ പരിഗണനയിലുള്ള പുതിയ കാശ്മീർ എന്തെന്ന് കാശ്മീരികളെ കൂടെ കൂടെ പഠിപ്പിക്കുകയാണ് കേന്ദ്രം. എന്നാൽ ഈ ഓരോ അഭ്യാസവും കാശ്മീരിലെ പ്രശ്നപരിഹാരം എളുപ്പമാക്കുകയല്ല, കൂടുതൽ സങ്കീർണമാക്കുകയാണ്.